ഹലോ, വെൽക്കം ടു അവർ ട്രാവൽ ലൈഫ്. ഞങ്ങളുടെ യാത്ര ജീവിതത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഷെൻസ് എവിടെയാണ്, എന്താണെന്നൊക്കെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടിയിലാണ്. ഞാൻ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഷെൻസ് വീട്ടിലാണ്. കാരണം വർക്ക്ഷോപ്പിലൊക്കെ കുറെ നേരം പോയി നിൽക്കേണ്ടിവരും. വർക്ക്ഷോപ്പിൽ ഫുൾ ടൈം നിന്നിട്ട് വർക്ക് എടുപ്പിക്കണം. നമ്മൾ നിന്ന് വർക്ക് എടുപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് വണ്ടിയുടെ മെക്കാനിക്കൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് കൊടുത്തിട്ട് നമ്മളെപ്പോഴെങ്കിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ മെക്കാനിക്കൽ കാര്യങ്ങൾ നമുക്ക് സ്വയം പഠിക്കാൻ പറ്റില്ല. കുറേയൊക്കെ അറിയാമെങ്കിലും നമ്മൾ ഇനിയും ഈ വണ്ടിയുടെ ഹാർട്ട് എന്താണെന്നുള്ള നമ്മൾ കറക്റ്റായി അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഫുൾ ടൈം ചെന്ന് നിന്നിട്ട് വർക്ക് എടുപ്പിക്കാനാണ്. എന്തൊക്കെ വർക്ക് അവിടെ പോയി എടുക്കേണ്ടി വരും, നമ്മളതിനെക്കുറിച്ചിട്ട് ചെറിയൊരു രൂപം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മെക്കാനിക് ആയിട്ടുള്ള മോൺസി ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനാണ് നമ്മുടെ മെക്കാനിക്ക്. കാരണം ഒരു 1.5 വർഷത്തോളമായി ഇതെൻ്റെ ഫാദറിൻ്റെ കയ്യിൽ ഈ വണ്ടി ഉള്ളത്. അപ്പോൾ അന്ന് മുതലേ ഈ വണ്ടി കുന്നംകുളത്തത് ഈ മോൺസി ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെക്കാനിക്കാണ് വർക്ക് ചെയ്യുന്നത്. ആള് ഈ ഒമ്മിനി അങ്ങനത്തെ വണ്ടികളിലൊക്കെ സ്പെഷ്യലിസ്റ്റാണ്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഈ ഏരിയയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ വണ്ടികളും പുള്ളിയുടെ അടുത്താണ് വർക്ക് ചെയ്യാൻ വരിക. കാരണം ഇപ്പോൾ ഒമിനിയുടെ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. കുന്നംകുളത്താണ് ആളുടെ, കുന്നംകുളം ടൗണിൽ തന്നെയാണ് ആളുടെ വർക്ക്ഷോപ്പ്. ഫുള്ള് ഡീറ്റെയിൽസൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം. എന്താണ് ഫുള്ളി ഇനി വർക്ക്, എന്തൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള അറിയില്ല. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഇതുള്ളൂ, വർക്ക്ഷോപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആഴ്ചയിൽ 3 ദിവസം മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ 3 ദിവസം വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. നമ്മൾ പെട്ടെന്ന് വർക്കുകൾ തീർത്തിട്ട് വേണം നമുക്ക് പോകാൻ. വടക്കാഞ്ചേരി റോട്ടിലാണ് ഇപ്പോൾ കുന്നംകുളത്ത് ഉള്ളത്. ഇവിടെ ഇപ്പുറത്തെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു അവിൽ മിൽക്കിൻ്റെ ഒക്കെ ഒരു കട ഉണ്ട്. ഇവിടെയാണ് മോൻസി ചേട്ടൻ്റെ കടയിലേക്ക് പോണ വഴി ഇതാണ്. ഇവിടെ ഒരു അവിൽ മിൽക്കൊക്കെ ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു അവിൽ മിൽക്കിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. അതിൻ്റെ അടുത്താണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഈ വഴിയിൽ കൂടെ വന്നിട്ടാണ് മോൻസി ചേട്ടൻ്റെ കട. മോൻസി ചേട്ടൻ്റെ കട എന്നല്ല, വർക്ക്ഷോപ്പ്. ഇതാ അതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് വർക്ക് എടുക്കല്ലേ? ഏ ഓക്കെ. എന്ന് വലിയ തിരക്കുണ്ടോ? ഏ തിരക്കുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫുള്ള് വർക്ക് എടുക്കാം. ഞാനാണ്ട് കയറ്റി വിടട്ടെ? ഓക്കെ. ഈ കാണണാട്ടോ, ഇതാണ് വർക്ക്ഷോപ്പ്. മോൻസി ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഇതാണ്. ഒമ്മിനിയാണ് ഇവിടുത്തെ മെയിൻ വർക്ക് ചെയ്യണ വണ്ടികൾ. പിന്നെ 800 Zen 800 ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വർക്ക് ചെയ്യണ വണ്ടികൾ. വർക്ക്ഷോപ്പിന്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റിയുണ്ടോ? മൊത്തം ഒമ്മിനികൾ അവിടെ ഉണ്ടല്ലേ, ഫുള്ള് ഒമ്മിനികൾ കിട്ടിയാണ്. അയക്കാലേ, നാളെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അയക്കുമ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലേ. ഓക്കെ. ഇപ്പം ഈ കൊറോണ ആയ കാരണം 1-2 ദിവസങ്ങളിലേ ഉള്ളൂ വർക്ക്ഷോപ്പ്. അപ്പോൾ ഇന്നുണ്ട്, ഇനി നാളെ ഇല്ല. പക്ഷേ നാളെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടിയുടെ വർക്കൊക്കെ ചെയ്യും. അപ്പോൾ ഈ ചേട്ടന്മാരെന്തായാലും വരും. ചേട്ടൻ്റെ പേരെന്താ? വിവേക് ചേട്ടനാണ് നമ്മുടെ വണ്ടി വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ 4 വീല് കഴിച്ച് ഷോക്ക് അബ്സോർബറും എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യാണ്. ബ്രോണ്ടി പേരെന്താ? ജിൻഡോ ബ്രോ കൂടെ കൂടെയാണ് ചെയ്യുന്നത്. വിവേകേട്ട അപ്പുറത്തുണ്ട്. 4 വീല് കഴിക്കുക, 4 വീലിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ മാറുക. പിന്നെ നമ്മളെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് അത് മാറണമെന്നാണ് പറയുന്നത്. കാരണം നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. നമുക്ക് ഇത്രയും പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത അത്രയും പ്ലേ ആണ്. അതിൻ്റെ ഉള്ളിലത്തെ വീല് തേയ്മാനം സംഭവിച്ചിട്ട്, കാരണം 2006 2007 മോഡലാണ്. 2007 ആണ് മോഡല്.
അപ്പോൾ അത്രയും പഴക്കമുണ്ട്. അപ്പോൾ ഓടിയിട്ട് അത്രയും പഴക്കം വന്നുകൊണ്ട് തന്നെ ഇത്രയും പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പല്ല് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല. അപ്പോൾ ഫുള്ള് സെറ്റ് മാറണമാണ് നല്ലതെന്ന് മോൺസേട്ടൻ പറഞ്ഞു. മോൺസേട്ടൻ പുറത്തേക്ക് പോയെടുക്കുകയാണ് ഫുഡ് കഴിക്കാനോ വന്നിട്ട് ഉച്ച സമയമായി. നമുക്ക് കഴിക്കല്ലേ ബ്രോ? ഓക്കെ. അതെ, നാല് വീലും പൊന്തിച്ചിട്ട് കട്ടപ്പുറത്ത് നിർത്താനുള്ള പരിപാടിയിലാണ് വണ്ടി. വണ്ടിനെ എയർ കയറ്റിയിട്ടുണ്ട്. ഉള്ള എയറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത് കണ്ട മോഹലാലിന്റെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് പൊന്തിച്ചെറിയിക്കണമെങ്കിൽ ഇപ്പുറത്തെ സൈഡും കൂടെ പൊന്തിച്ചിട്ട് നാല് ടയറും പൊന്തിച്ചിട്ട് നാല് ടയർ ഊരിയിട്ട് സസ്പെൻഷൻ നാല് സസ്പെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫുൾ വണ്ടിനെ എയറിൽ നിർത്താൻ പോവാണ്. മൊത്തം എയറിൽ നിർത്താൻ പോവാണ്. കണ്ട അവിടെ വേറെ ഒമ്മിനിയൊക്കെ കിടക്കുന്നുണ്ട്. കണ്ട അതൊക്കെ കഴിഞ്ഞത് തോന്നുന്നുണ്ട്. പിന്നെ മുകളിൽ പാർസലൊക്കെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള വണ്ടി തോന്നുന്നുണ്ട്. പിന്നെ അപ്പുറത്തുണ്ട് വേറെ കുറേ കമ്പനികൾ അല്ലേ. ഇത് ഈ വണ്ടി പാർസലൊക്കെ അയച്ചെടുക്കണ വണ്ടി തോന്നുന്നില്ലേ? അതെ. കണ്ടോ ആളെ വിശ്രമത്തിലാണ് മൊത്തം. ഓ, ടയറ് സൈഡ് ചത്തി പോയെടുക്കണ നോക്കില്ലേ. അതൊക്കെ ക്ലിയർ ചെയ്യണം. ആ ചത്തി പോണ സംഭവങ്ങളും എന്റെ അത് എന്ത് വന്നു കഴിഞ്ഞാല അതങ്ങനെ ചത്തി പോവാ. എന്റെ പോയണെന്ന് വെച്ചാ ഉണ്ടാവൂലേ. അപ്പൊ ആ ഭാഗം മാറണോ അതോ അത് ലൈറ്റ് കൊണ്ടുപോയിട്ട് ക്ലിയർ ചെയ്യണോ? അത് ശരി. നമ്മളേ മറ്റേ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം മൊത്തം അഴിച്ചിട്ട് എടുക്കണേ. ഈ അഴിച്ചിട്ടിട്ട് കുറേ സാധനങ്ങൾ, ഇപ്പോൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, കുറേ ലോവർ ആം, അങ്ങനെ കുറേ സാധനങ്ങൾ പാർട്സുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് മോൺസേട്ടൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷംസിനെ കൂട്ടിയിട്ട് നേരെ പാർട്സ് പിടിക്കാൻ തൃശ്ശൂർ പോകണം. തൃശ്ശൂർ സായിലേക്കാണ് പോകണത്. തൃശ്ശൂർ സായി സ്പെയർ പാർട്സ്, മാരുതിയുടെ എല്ലാ ജെനുവിൻ പാർട്സ് കിട്ടുന്ന ഒരു ഷോപ്പാണത്. ഇത് അത് പിടിച്ചോ. പോട്ടെ, നമ്മള് ആറ് മണിക്ക് ഷോപ്പ് അടക്കും. ആറ് മണിക്ക് ഷോപ്പ് അടക്കും. ഇപ്പൊ തന്നെ അഞ്ചു മണി, ഒരു മണിക്കൂറുണ്ട്. അരമണിക്കൂറുണ്ട് അവിടെ എത്തണം. ലക്ഷ്യം അതാണ്. ഇപ്പൊ ആ പന്നിത്തടം കഴിഞ്ഞു. അയ്യോ, പട്ടി വട്ടം ചാടി. മോൺസേട്ടൻ പറയണതേ നല്ല കാശിറങ്ങുന്ന പറയണത്. വണ്ടി അഴിച്ചപ്പോ മനസ്സിലാവണ കുറെ പൈസ ഇറങ്ങുന്നുള്ളു. എന്നാലേ എന്റെ ശംസി ഒന്നും ഉണ്ടാതിരിക്കണേ. ജയലക്ഷ്മിയുടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ സായി മാരുതിയുടെ ജനുവിൻ പാർട്ടി. വെറുതെ ഇവിടെ തിരക്കില്ലേ. ഇത് ബീവറേജ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇതാണ് സായി. അപ്പൊ നമ്മള് സാധനങ്ങൾ മേടിക്കാൻ കൃത്യണ്ട്. നമുക്ക് പെട്ടെന്ന് വെളുപ്പോയി മേടിക്കാം. ഇത്രേ ഐറ്റുണ്ട്. ഇത് വെറും ഫ്രണ്ടിത്തെ ഷോക്ക് അബ്സോർബറിന്റെ ഫ്രണ്ടിത്തെ ആമകളിലൊക്കെ മാത്രം ആയിട്ടുള്ളൂ. ഫ്രണ്ട് ഭാഗം മാത്രം അയച്ചിട്ടുള്ളൂ. ഏകദേശം 9,000-8,800 രൂപകളായിട്ടുണ്ട്. അത്ര രൂപകളെ ഇറങ്ങിയിട്ടുണ്ട്. എന്തോരം ഫണ്ട് ഇറങ്ങണം. എന്താണേ ഇത് വണ്ടി പണിത് ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചെലവുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ മാതിരല്ല. ഇത് വെറും മെക്കാനിക്കൽ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും നമ്മുടെ വാൻലൈഫിൻ്റെതായ സംഗതികൾ വേറെ വരുന്നുണ്ട്. ഒരു വണ്ടി എപ്പോഴും ഫസ്റ്റ് വേണ്ടത് മെക്കാനിക്കലി സൂപ്പറായിരിക്കുക എന്നുള്ളതാണ്. അത് എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് പോവല്ലേ. പിന്നെ
ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി നാളെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊറോണ ആയ കാരണം ഒരു ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ വർക്ക്ഷോപ്പൊക്കെ തുറക്കുള്ളൂ. ഷോപ്പ് ഈ ഇങ്ങനത്തെ സ്പെയർ പാർട്സിൻ്റെ ഷോപ്പുകളൊന്നുമില്ല. നമുക്ക് വേണ്ടിയിട്ട് നാളത്തെ ദിവസം ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യാമെന്നാണ് നമ്മുടെ മോൺസിയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ വണ്ടിക്ക് അത്രയും വർക്കുകളും നമുക്ക് അത്രയും തിരക്കുള്ളതും പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി നമുക്ക് വേണ്ടിയിട്ട് വരികയാണ്. ഇന്ന് ഇന്ന് അഴിച്ചതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടിട്ട് തിരിച്ച് നാളെ കയറ്റണ വീഡിയോസും പിന്നെ പിന്നെ ഒരു വലിയൊരു സംഭവമുണ്ട്, നമ്മുടെ വണ്ടിയുടെ എൻജിൻ പണിയണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എൻജിൻ പണിയും കൂടെ ഉണ്ട്, അത് വലിയൊരു ടാസ്ക് പണിയാണ്. എന്നിരുന്നാലും നമുക്ക് നോക്കാം ഒക്കെ ശരിയാവും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം, പ്രതീക്ഷ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതെ, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ